അതേപോലെ സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഹജ്ജിന് പോകുമ്പോ വീട്ടിൽ നിറങ്ങുമ്പോ എന്താ ചെയ്തത്? ആർക്കെങ്കിലും സംശയമുണ്ടോ? ബിസ്മില്ലാ തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമത്തിൽ വീട്ടിന്ന്, ഹജ്ജിന് മാത്രല്ല, എപ്പോൾ റസൂലുള്ള വീട്ടിൽ ഇറങ്ങുമ്പോഴും അവിടുന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാ, ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അല്ലാഹുവിങ്കൽ നിന്നല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല. ഇത് പറഞ്ഞല്ലേ റസൂലുള്ള ഇറങ്ങിയത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ ചിലർക്ക് ഹജ്ജിന് പോകണമെങ്കിൽ മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ 1000 വട്ടം വിളിച്ചു പ്രാർത്ഥിക്കണം, കുതുബിയത്ത് ചെല്ലണം, ചിലർക്ക് മൗലിദ് ഓതണം, എന്നിട്ടേ ഹജ്ജിന് പോകാൻ പറ്റൂ. ഒരുപക്ഷെ എന്റെ ശബ്ദം ശ്രവിക്കുമ്പോ അതിനെന്താ കുഴപ്പം? നമ്മുടെ മുൻഗാമികളായ ആളുകള്, നിങ്ങൾ ഈ പരിപാടി നടത്തുന്ന ഈ പ്രദേശത്ത് ഞങ്ങളുടെ വാപ്പ കാരണവന്മാരായ ആളുകള് പണ്ടേക്കും പണ്ടേ ചെല്ലിപ്പോന്നതാണ് കുതുബിയത്ത്, അതിനെ നീ എതിർക്കുകയാണോ എന്ന ന്യായമായ ചോദ്യം ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി, വിനയത്തോടുകൂടി ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ടത് നമ്മുടെ വാപ്പ കാരണവന്മാരെയാണോ അതോ കൂടുതൽ സ്നേഹിക്കേണ്ടത് മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ സ്വഹാബത്തിനെയും ആണോ? എങ്കിൽ ചിന്തിക്കുക, ലോകത്തിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10 വഫാത്തായി. മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 471 ജനിച്ചു. അഥവാ റസൂലുള്ള വഫാത്തായി 100 200 300 400 450 കൊല്ലങ്ങൾക്ക് ശേഷം. മഹാനായ റസൂലുള്ള വഫാത്തായി 450 ശേഷമാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. അപ്പോൾ ചിലരെങ്കിലും അറിയാതെ ധരിച്ചു വെച്ചിരിക്കും, റസൂലുള്ളയുടെ തോളിൽ കൈവച്ച് നടന്ന ആളാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അല്ല, സ്വഹാബിയല്ല, താബിയല്ല, താബി താബിയല്ല. പക്ഷെ അദ്ദേഹം മഹാനായ ഒരു പണ്ഡിതനായിരുന്നു. തന്റെ വിജ്ഞാനവും തന്റെ ആരോഗ്യവും തന്റെ സമ്പത്തും ദീനിൽ നിന്നും അകന്നു പോകുന്ന ആളുകളെ ദീനിലേക്ക് അടുപ്പിക്കാൻ മുഹയ്യിദ്ദീൻ, ദീനിനെ ജീവിപ്പിച്ചവൻ എന്ന അപരനാമം കിട്ടുന്നത് അങ്ങനെയാണല്ലോ. മഹാനായ ഒരു പണ്ഡിതനായിരുന്നു, സംശയം വേണ്ട. ആ മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിക്കുമ്പോ അവിടുന്ന് എന്താ പറഞ്ഞത്? അവിടുത്തെ കിതാബുകളിലുണ്ട് പോലെയുള്ള മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ ഗ്രന്ഥങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിലെ പള്ളി ദർസിൽ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥം വെച്ച് ദർസ് നടത്തിയാൽ ഒരൊറ്റ കുട്ടിയും പിന്നീട് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കില്ല. കാരണം മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം എഴുതിയ ആ ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നത്? റസൂലുള്ളയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കണം, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവോട് സഹായം തേടണം. ആരാ പറയുന്നത്? മുഹയ്യിദ്ദീൻ ഷെയ്ഖ്. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കണം, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവോട് സഹായം തേടണം. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ റസൂലുള്ളയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. എന്നാൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ജനിച്ച് ജീവിച്ചു മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു ത്വരീഖത്താണ് ഖാദിരിയ ത്വരീഖത്ത്. ത്വരീഖത്തിന്റെ ശല്യം നമ്മളെ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഓരോ മാസവും എന്നോണം പുതിയ പുതിയ തരീക്കത്തുകൾ, ആലന്തര തരീക്കത്ത്, ആലുവ തരീക്കത്ത്, ഹൈദരാബാദ് തരീക്കത്ത്, എന്തെല്ലാം തരീക്കത്തുകൾ. ഇപ്പോൾ കക്കാട് മുഹമ്മദ് ഫൈസിയുടെ തരീക്കത്തിന്റെ സീഡി കണ്ടാൽ മനസ്സിലാകും അവിടെ ഡാൻസ് ആണ്, വിക്രി ചെല്ലേണ്ടത് ഡാൻസ് രൂപത്തിലാണ്. അങ്ങനെ ഊരെയൊക്കെ കുലുക്കിയിട്ട് അദ്ദേഹവും 1000 വരുന്ന അനുയായികളും ചെല്ലുന്ന ആ മ്യൂസിക് അടങ്ങുന്ന വിക്രിന്റെ, ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ജൂതനെ ചിരിപ്പിക്കുന്ന വ്യാജ തരീക്കത്തിന്റെ സീഡി അടുത്ത മുജാഹിദ് പ്രസ്ഥാനം പുറത്തുവിടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത്തരത്തിലുള്ള വ്യാജ ത്വരീഖത്തുകളുടെ ആരംഭവും വളർച്ചയും ഒക്കെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങ് ജയിലിൽ നിന്നും 9.5 കൊല്ലക്കാലം ജയിലിൽ കിടന്ന് അബ്ദുൽ നാസറിന്റെ മകൻ പുറത്തു വന്നപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ ജയിലിൽ നിന്ന്
ദസൂഖി തരീക്കത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇതേ ഈ ഡാൻസിന്റെ തരീക്കത്താണത്. ഏത്? ദസൂഖി തരീക്കത്ത്, കാന്തപുരം വിഭാഗം. ഈ രാജ്യത്ത് എന്തൊരു അന്ധവിശ്വാസമുണ്ടെങ്കിലും അതിനെ ഏണി വെച്ചു കൊടുക്കാൻ, എന്തൊരു ജീർണതയുണ്ടെങ്കിലും ഉദ്ഘാടനം നമ്മുടെ വക എന്ന് പറയുന്ന കാന്തപുരം വിഭാഗം പറയുന്നു, ദസൂഖി തരീക്കത്ത് പടച്ച തരീക്കത്താണ്. കാന്തപുരം വിഭാഗം പടച്ചതാണെന്ന് പറയണമെങ്കിൽ അതെത്ര പടച്ചതായിരിക്കും. ആ തരീക്കത്തിലാണ് അബ്ദുന്നാസർ മൗദനി ചെന്ന് പെട്ടിരിക്കുന്നത്. അപ്പൊ തരീക്കത്തിന്റെ ശല്യത്തെ കുറിച്ച് പ്രത്യേകം വിശദീകരിക്കണ്ട. ഇതേപോലൊരു വ്യാജ തരീക്കത്താണ് മഹാനായ മുഹയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുല്ലാഹി അലൈഹി അപമാനിക്കാൻ, അവിടുത്തെ നിന്ദിക്കാൻ, അവിടുന്ന് പഠിപ്പിച്ച സന്ദേശങ്ങളെ ചവിട്ടിത്തേക്കാൻ മതവിരുദ്ധരായ ആളുകള്, ഷിയാക്കൾക്ക് വിടുചേല ചെയ്യുന്നവർ, ജൂതന്മാരെ സഹായിക്കാൻ വേണ്ടിയും പരിശ്രമിച്ചവർ ഉണ്ടാക്കിയ ആ തരീക്കത്ത്, ഖാദിരിയ തരീക്കത്ത്, ഇത്ര കട്ടിയായി പോയോ എങ്കിൽ നിങ്ങൾക്ക് അടുത്ത വാചകങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. മഹാനായ മുഹയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുല്ലാഹി അലൈഹി നമ്മളോട് പഠിക്കാൻ പറഞ്ഞ ഖുർആനിൽ എന്താണ് പറയുന്നത്? ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി. മുഹമ്മദ് നബിയെ, എന്നെ പറ്റി എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ നീ പറയണം, ഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദആനി, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. ഇത് അല്ലാഹ് പഠിപ്പിച്ചതാണ് ഖുർആനിലൂടെ, മുഹയുദ്ദീൻ ഷെയ്ഖിന്റെ നാവിലൂടെ ചൊല്ലിത്തന്നതാണിത്. എന്നാൽ മുഹയുദ്ദീൻ ഷെയ്ഖിനെ തള്ളിക്കൊണ്ട്, അവിടുന്ന് പഠിപ്പിച്ച സന്ദേശത്തെ തള്ളിക്കൊണ്ട്, ഖുർആനിനെ തള്ളിക്കൊണ്ട് മുഹയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ഉണ്ടാക്കിയ കള്ളത്തൊരുക്കത്തിൽ എന്താ പറയുന്നത്? അവിടുന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അവിടുന്ന് പറയുന്നത് 1000 വട്ടം ഷെയ്ഖിനെ വിളിക്കാനാണ്. ആരെങ്കിലും ഒഴിഞ്ഞിരുന്നു കൊണ്ട് 1000 വട്ടം എന്നെ വിളിച്ചാൽ, അജബുതുഹു മുസ്രിഅൻ മിന്നജലി ദഅവതിഹി, ആ വിളിക്കുന്നവന്റെ വിളിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഉത്തരം ചെയ്യും. ഷെയ്ഖ് പഠിപ്പിച്ചതിന് നേർവിപരീതം. ഇങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന കുത്തുബിയത്തിന്റെ മുമ്പ് 12 റക്അത്ത് നമസ്കാരം, ബഹുമാന്യരായ കാരണവന്മാരെ, മഹാനായ റസൂലുള്ള ആ 12 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം അന്ന് കുത്തുബിയത്തുണ്ടാകില്ല. കുത്തുബിയത്തുണ്ടാകണമെങ്കിൽ ഷെയ്ഖ് ഒന്ന് ജനിക്കണ്ടേ? ഷെയ്ഖ് ജനിക്കുന്നത് സ്വഹാബത്തിന്റെ മരണശേഷമാണ്. അപ്പോൾ മുഹയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ പുത്തൻവാദികൾ കള്ളത്വരീക്കത്തുകാരുണ്ടാക്കിയ 12 റക്അത്ത് നമസ്കാരം മഹാനായ റസൂൽ നിസ്കരിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് നിസ്കരിക്കാത്തൊരു നിസ്കാരം നമുക്ക് വേണോ? റസൂലുള്ള പഠിപ്പിക്കാത്തൊരു ദിക്ർ നമുക്ക് വേണോ? തീർന്നില്ല സഹോദരന്മാരെ. ഈ കുത്തുബിയത്തും ഷെയ്ഖുമായി ബന്ധപ്പെട്ട വ്യാജ തരീക്കത്തെല്ലാം കൂടി പെറുക്കിയെടുത്ത് മുഹയുദ്ദീൻ മാലയുണ്ടാക്കി. ആ മുഹയുദ്ദീൻ മാലയുടെ പോലീശ എന്റെ ശബ്ദം ശവിക്കുന്ന ഇന്നാട്ടുകാരുടായ കാരണവന്മാർ പലപ്പോഴും പാടിയിട്ടുണ്ടാകും. മൊഴിയൊന്നും കളയാതെ ആ മാല ചൊല്ലിയാൽ മണിമാളിക സ്വർഗത്തിൽ കിട്ടുമെന്ന് അല്ലേ? എങ്കിൽ ആ മാലയിൽ ഷെയ്ഖിനെയും ഇസ്ലാമിനെയും തള്ളിപ്പറയുന്നത് വളരെ കൃത്യമാണല്ലോ. എന്റെ മുരീദൂകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. നരകത്തെ കാക്കുന്ന മലക്ക് ഷെയ്ഖിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഷെയ്ഖേ നിങ്ങളൊരൊറ്റ മുരീദും നരകത്തിലില്ല. ഈ വരി പാലിയാൽ ചില ഏതാ ഒരു കുഴപ്പം, ഒരു മാലയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒരു വരി പാടും, ബാക്കി പാടൂല, ബാക്കി എന്താണുള്ളത് എന്നിട്ട് വിശദീകരിക്കും. ഷെയ്ഖിന്റെ മുരീദാവുക എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് പറഞ്ഞതുപോലെ ജീവിക്കലാണ്. അല്ല, എന്റെ മുരീദൂകൾ നല്ലവരല്ലെങ്കിൽ എന്നെന്നും നല്ലവൻ ഞാനൊന്നു ചൊന്നോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ല, ഒരു വൈകുന്നേരം രണ്ട് പെഗടിക്കും, കുഴപ്പമില്ല, എന്നെന്നും നല്ലവൻ ഞാനൊന്നു ചൊന്നോവർ. ഇങ്ങനെ ചൊല്ലാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ പറ്റില്ല. കാരണം മഹാനായ മുഹയുദ്ദീൻ ഷെയ്ഖ് അവിടുത്തെ നാവിലൂടെ നമുക്ക് ഓതി തന്ന ഖുർആനിൽ എന്താ പറയുന്നത്? റസൂലുള്ള നമുക്ക് ഓതി തന്ന ഖുർആനിൽ എന്താ പറയുന്നത്? അല്ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖ്റാ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല. ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കില്ല. പിന്നെ എന്താ? എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എന്നെന്നും നല്ലവൻ ഞാനെന്ന് ചൊന്നവരെന്ന് മുഹയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ഖള്ളത്തരീക്കത്തുകാർ, ബിദഇയാശിയക്കാർ കെട്ടിയുണ്ടാക്കിയതാണ്. അപ്പൊ സഹോദരന്മാരെ, വീണ്ടും ചോദ്യം, നമ്മുടെ മഹലിലെ വാപ്പ കാരണവന്മാർ പണ്ടേക്കും പണ്ടേ ചൊല്ലിയതല്ലേ?
ഒരൊറ്റ ചോദ്യം, ഈ പണ്ടേ കുമ്പണ്ടേ എന്ന പണ്ടിന്റെ അതിർത്തി എത്രയാണ്? ആ പണ്ടിന്റെ അതിർത്തി നമുക്കൊന്ന് കിട്ടണം. കിട്ടി. ഇക്കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് തന്നെ കൊണ്ടോട്ടിയിൽ അടുത്തന്നെ മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ ഒരു വലിയ ചടങ്ങ് എന്തായിരുന്നു അത്? നമ്മുടെ നാട്ടിലെ തെരുവീഥിയിൽ നിന്ന് പത്രം വായിച്ചപ്പോ നമ്മളൊക്കെ അത് വായിച്ചു. മുഹിയുദ്ദീൻ മാലയുടെ 400th വാർഷികം. അപ്പഴാ അഹമ്മദാക്ക പറഞ്ഞത് ബോക്കരാക്കനോട്, അല്ല ബോക്കരെ, ഞമ്മളെ മൊയ്തീൻ മാലക്ക് 400th വായക്കേ ഉള്ളൂ. അപ്പഴാ മനസ്സിലായത് കോഴിക്കോട്ടത്തൂറ കാലി മുഹമ്മദ് എഴുതിയ മൊഹിയുദ്ദീൻ മാലക്ക് 400th പടക്കമേ ഉള്ളൂ. അപ്പൊ 400th അപ്പുറത്തേക്കുള്ള പണ്ടിതില്ല, 400th പഴക്കമുള്ളൂ. അവിടെയാണ് മുജാഹിദുകൾ പറയുന്നത്, 400th പടക്കമുള്ളത് നമുക്ക് വേണ്ട, 1400th പടക്കമുള്ളതാണ് നമുക്ക് വേണ്ടത്. ന്യായല്ലേ കാരണവരെ, ന്യായല്ലേ പറഞ്ഞത്? 400